എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ തുടങ്ങാൻ വേണ്ടി പോകുന്നത് നമ്മളെ ഫസ്റ്റ് ലൈറ്റും സെക്കൻഡ് ലൈറ്റും പിന്നെ ഏതൊക്കെ ലൈറ്റ് കിട്ടുമ്പോൾ അതൊക്കെ എടുത്ത് ഫുൾ ബാക്ക് പാക്കും തൂത്തുവാരുന്നൊരു കിട്ടിക്കാച്ച് വീഡിയോ ആയിരിക്കും. എന്തായാലും ഉറപ്പായിട്ടും ഫസ്റ്റ് ലൈറ്റും സെക്കൻഡ് ലൈറ്റും ഉറപ്പായിട്ട് ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും. അതിലൊരു ഡൗട്ടും വേണ്ട. അപ്പോൾ സൗണ്ടൊക്കെ ആണെങ്കിൽ ചെറുതായിട്ട് പോയിരിക്കുകയാണ്, കാരണം ജലദോഷമൊക്കെ പിടിച്ചത് ആകെ കയ്യാതിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ നമ്മൾ ലൈറ്റ് പാസ് കൊണ്ടുവെക്കുകയും ചെയ്തു. അതുകൊണ്ട് കുറച്ച് നേരം എന്നാൽ ഒരു സൈലൻ്റൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ മിക്കവരും എൻ്റെ തൊണ്ട അടിച്ചു പോയി എന്നായിരിക്കും അവസ്ഥ. ഓക്കെ, എന്നാൽ നമുക്ക് സ്പിന്നിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ നമ്മളൊരു എന്നാൽ ഫസ്റ്റ് തന്നെ മുകളിലോട്ട് കയറുന്നൊന്നുമില്ല. നമ്മൾ ഫസ്റ്റ് ഒരു 40 സ്പിന്നായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച ഐശ്വര്യമായിട്ടേയും 40 സ്പിൻ ചെയ്ത് പിന്നീട് 400 ചെയ്ത് എന്തായാലും കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ ലക്ക് ഉണ്ടെങ്കിലും ലക്ക് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഫസ്റ്റ് സ്പിന്നിലോ ഇല്ലെങ്കിൽ ഒരു ഇത്ര ഡയമണ്ടിൻ്റെ അകത്തൊന്നും ഉറപ്പായിട്ട് എലൈറ്റ് പാസ് തരാൻ വേണ്ടി പോകുന്നില്ല. അതായത് ഫസ്റ്റ് ലൈറ്റും സെക്കൻഡും ഒരിക്കലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെ ലക്ക് ഉണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും ബാക്ക് പാക്ക് പിന്നെ എന്നാൽ ലൂട്ട് ബോക്സ് ഇല്ലെങ്കിൽ ടീഷർട്ട് അതൊക്കെ നിങ്ങൾക്ക് സ്പിന്ന് കിട്ടുന്നതായിരിക്കും. അത് കിട്ടിയാലും ഓൾഡാണെങ്കിൽ ഒരു 400 ഡയമണ്ട് കിട്ടിയാലും ലാഭമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതും ദയവ് ചെയ്ത് നിങ്ങളൊരു പണിക്കോയ പൈസക്കോ ഇല്ലെങ്കിൽ ഒരു സ്കോളർഷിപ്പ് കിട്ടിയ ബാങ്കിലുള്ള പൈസക്കോ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മേനും ഒരു ATM ഒക്കെ യൂസ് ചെയ്തിട്ടോ ദയവ് ചെയ്ത് ഇതേപോലെ ടോപ്പങ്ങളൊക്കെ ചെയ്യരുത്. നമ്മൾ യൂട്യൂബേഴ്സിന് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ക്യാഷും പിന്നെ പ്രൊമോഷൻ ചെയ്യുന്ന ക്യാഷും പിന്നെ ഒരു എന്നാൽ നമ്മൾ ഈ മണി മേക്ക് ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ക്യാഷും അതൊക്കെ വെച്ചിട്ടാണ് ഇവിടെ നമ്മളൊരു എന്നാൽ ഇതുപോലത്തെ സ്പിന്നിങ്ങളൊക്കെ ചെയ്യുന്നത്. അത് ഈ വീഡിയോയിലൂടെ നമുക്ക് ക്യാഷുകളൊക്കെ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് മാത്രമാണ് ഇതുപോലത്തെ സ്പിന്ന് ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് ഒരിക്കലും എടുക്കാൻ വേണ്ടി നിൽക്കുക. അത് പ്രധാനമായിട്ട് ഈ ഒരു സമയത്ത്, കാരണം അറിയാലോ ഫ്രീ ഫയർ കൂടുതൽ കളി നിർത്തി ഇപ്പം എന്തൊക്കെ റയറായിട്ട് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളെ കളിയാക്കുന്ന അവസ്ഥയാണ്. കാരണം ആരെ കൈമാണ് ഇപ്പോൾ റയർ ഐറ്റം ഉള്ളത്, അവനാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ന്യൂബ് ഇല്ലെങ്കിൽ ബോട്ട്. ഇല്ലെങ്കിൽ പണ്ടങ്ങനെ ആയിരുന്നില്ല, അറിയാലോ. ഇപ്പോൾ അതാണ് അവസ്ഥ. അവിടെ എടുത്തിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ നമുക്കൊരു എന്നാൽ വീഡിയോ ചെയ്യണമല്ലോ, ഇല്ലെങ്കിൽ ഒരു ഗെയിം പ്ലേനകത്ത് ഇതൊക്കെ യൂസ് ചെയ്യാലോ, അത് വെച്ചൊരു കണ്ടൻറ് ഉണ്ടാക്കാമല്ലോ എന്ന രീതിയിലാണ് എടുക്കുന്നത്. ഓക്കെ, എന്തായാലും 200-ാമത്തെ ലക്കിൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. ലക്ക് 100-ൽ നിങ്ങൾക്കൊരു വണ്ടിയിലും തരത്തില്ല. 200-ാമത്തെ ലക്കിൽ മാത്രം, അതായത് ഗോൾഡ് റോയലിൽ നമ്മൾ സ്പിൻ ചെയ്യത്തില്ലേ, അതേപോലെ 200-ാമത്തെ ലക്കിൽ ചിലപ്പോൾ ലൂട്ട് ബോക്സ് കിട്ടും, ചിലപ്പോൾ ഒരു ബണ്ടിയിൽ കിട്ടും. കൂടുതൽ മെയിൽ ബണ്ടിലൊന്നും തരുമെന്ന് എനിക്ക് തോന്നില്ല. മിക്ക ഫീമെയിൽ ബണ്ടിലായിരിക്കും തരുക, എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമുക്കൊരു അത് ലക്കായിരിക്കേ 200-ാമത്തെ ലക്കിൽ, അതായത് ആര് സൈഡിൽ കണ്ടോ ലക്ക് 133 അങ്ങനെ, അത് 200-ാം സമയത്ത് നിനക്ക് ലക്ക് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബണ്ടിയിലോ ഇല്ലെങ്കിൽ ലൂട്ട് ബോക്സോ കിട്ടുന്നതായിരിക്കും. എന്തായാലും ബാക്ക് പാക്കൊക്കെ ഒരു ഏകദേശം സ്പിന്നിൽ തന്നെ ഫുള്ളായിട്ട് തരുന്നുണ്ട്. ആണ് എനിക്കിപ്പോൾ തന്നെ എന്നാൽ ഒരുപാട് ബാക്ക് പാക്ക് കിട്ടും, എന്തൊക്കെയോ ബാക്ക് പാക്ക് കിട്ടുന്നുണ്ട്. ഇതൊക്കെ തന്നെ തിരിഞ്ഞാണാവും, ഒരു പിടുത്തില്ല. എന്തായാലും എന്നാൽ ഒരു ടോക്കണായിട്ട് കൺവേർട്ട് ആകുന്നൊന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ കിട്ടാത്ത ബാക്ക് പാക്ക് തന്നെയാണ് തരുന്നതെന്ന് എനിക്ക് തോന്നി. എന്തായാലും ഒന്ന് എടുക്കാൻ തന്നെ 180 ടോക്കൺ വേണം. അണ്ടെ എനിക്കിപ്പോൾ വേണം എടുക്കാൻ, പക്ഷേ ഞാൻ എടുക്കത്തില്ല. നിങ്ങളൊരു ഒരു കണക്ക് വെച്ചിട്ട് മാത്രം സ്പിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. അതായത് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഫുൾ സ്പിന്നിങ് ചെയ്തിട്ടായിരുന്നു നിങ്ങളുടെ കൈമിൽ ഇപ്പോൾ ഒരു ഞാനൊരു 1000 രൂപക്കാണ് ടോപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ 2000 രൂപക്കാണ് ടോപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് ചെയ്തതിന് ശേഷം ഫുൾ സ്പിന്നിങ് കഴിഞ്ഞ് ഇനി ഞാൻ ടോപ്പുകളൊന്നും ചെയ്യുന്നില്ല, ഇല്ലെങ്കിൽ ഒരു സ്പിന്നിങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് നിർത്തിയതിന് ശേഷം മാത്രം പോയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതല്ലാതെ ടോക്കൺ ആയി ഉടൻ തന്നെ നേരെ പോയിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് ബണ്ടിലിങ്ങളൊന്നും എടുക്കരുത്. അങ്ങനെ എടുത്തതിന് നിങ്ങൾക്ക് കിട്ടിയ സാധനം തന്നെ തന്നുകൊണ്ടിരിക്കും, അതാണ് പ്രശ്നം. കണ്ടോ എനിക്ക് 200 ലക്ക് കണ്ടോ ഒരു മെയിൽ ബണ്ടിൽ തന്നു. ഇത് എത്ര തെലേറ്റാണെന്ന് എനിക്ക് അറിയത്തില്ല. 3-ഓ 4-ഓ ആണ് തോന്നുന്നു. 3-4 ഇല ഏതൊരു 3 എലൈറ്റ് മാത്രമേ ലുക്കുള്ളൂ. ഫസ്റ്റ് എലൈറ്റും സെക്കൻഡ് എലൈറ്റും പിന്നെ ഒരു വേറൊരു എലൈറ്റ് അതാ ഒരു സ്കൾ തന്നെ ഇരുന്നത്, ഒരു സ്കൾ ടൈപ്പ് മാസ്ക് ഇരുന്നത്. അത് മോശമില്ല, അതിന് സ്കള്ളിന് വേണ്ടി മാത്രം എടുക്കാവുന്നുള്ളൂ, ബാക്കിയൊന്നും ലുക്കില്ല. ഫസ്റ്റും സെക്കൻഡും അത് തന്നെയാണ് കൂടുതൽ വരും. എന്നാൽ ഒരു എടുക്കാൻ വേണ്ടി നോക്കുന്നില്ല. പിന്നെ ഒരു സ്ക്രാഫും കൂടി ഉണ്ട്, ഒരു എന്നൊരു എന്നാൽ ഗോൾഡൻ കളറോ, അതും അതൊരു ഡെക്സിൽ, അത് സൂപ്പർ സാധനമാണ്. അതും എടുക്കാൻ വേണ്ടി കുറേ പേര് നോക്കുന്നതായിരിക്കും. എന്തായാലും അതൊക്കെ എല്ലാവരും എടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് അതൊന്നും അധികം റയറായിട്ട് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമുക്കൊരു സുഖം, നമുക്ക് ഇട്ട് കളിക്കുമ്പോൾ ഒരു ലുക്ക് അത്ര മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ ഒരു സമയത്തൊക്കെ കൂടുതലും ടോപ്പുകളൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തീരെ തോന്നുന്നില്ല. അറിയാലോ ഫ്രീ ഫയറിൻ്റെ അവസ്ഥ, അതുകൊണ്ട് ചെയ്യുന്നൊക്കെ കുറവായിരിക്കും. എന്നാലൊക്കെ എന്തൊക്കെ തിരിച്ചു കൊണ്ടുവന്നാലും ടോപ്പുകളൊക്കെ ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. എനിക്ക് മെയിനായിട്ട് അത് മനസ്സിലായി നമ്മളൊരു എന്നാൽ റെഡ് ക്രിമിനൽ വന്ന സമയത്താണ്. ഞാൻ വെച്ചു നല്ല രീതിയിൽ തന്നെ കോളനി ആകുന്നതാണ് വിചാരിച്ചത്, കാരണം നമ്മൾ ഗ്രീൻ ക്രിമിനൽ കോളനി ആയില്ലേ അതേപോലെ ആകുന്നു. പക്ഷേ റെഡൊന്നും അധികം ഗെയിമിനൊത്തൊന്നും കാണാനൊന്നുമില്ല, വളരെ കുറവാണ്. അതുപോലെ തന്നെ വേറൊരു ബണ്ടിലും കൂടി വന്നല്ലോ നമ്മളൊരു എന്നാ അതിൻ്റെ പേര് എനിക്ക് വാല്യൂ വരുന്നില്ല.
ഓക്കെ, വേറൊരു ക്രിമിനലും കൂടി അതിൻ്റെ കളറിൻ്റെ പേരും ആര് വരുന്നില്ല. ഓക്കെ, ആരും പെർപ്പിളൊക്കെ പെർപ്പിൾ ക്രിമിനലും കൂടി വന്നു. അതൊന്നും ഉരുത്തൽ ഞാൻ ഗെയിമിനകത്ത് ഉരുത്തം പോലെ യൂസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടേ ഇല്ല. ആരും എടുത്തിട്ടെന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതാണ് ഇപ്പോഴത്തെ ഫ്രീ ഫയറിൻ്റെ അവസ്ഥ. അതുകൊണ്ട് ഇതൊക്കെ തിരിച്ചു കൊണ്ടുവന്നാലും കൂടുതൽ എടുക്കാൻ വേണ്ടി പോകുന്ന യൂട്യൂബേഴ്സ് മാത്രമായിരിക്കും. അതല്ലാതെ നോർമലായിട്ടൊരു എന്താ സാധാരണ ടീംസ് ഒന്നും എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മണി മേക്കർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നവരും പിന്നെന്താ ഇതുപോലെ വല്ല പ്രൊമോഷനുകളൊക്കെ ചെയ്യുന്നവരും അവർ മാത്രം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കത്തുള്ളൂ. അതല്ലാതെ എടുക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും എന്നാൽ ഇതൊക്കെ തിരിച്ചു കൊണ്ടുവന്നാലും വലിയ രീതിയിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഫുൾ അലേറ്റ് തിരിച്ചു കൊണ്ടുവന്നെങ്കിൽ പിന്നെയും ആരെങ്കിലൊക്കെ എന്തെങ്കിലൊക്കെ ഒരു ഏതും കാര്യവും നമ്മളെ ബീറ്റുക്കനെ വണ്ടിലോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ എടുത്തേനെ ഇതിപ്പോൾ 5 ബണ്ടിൽ കൊണ്ടുവന്നോണ്ടന്നെ കൂടുതൽ പേരും ഫസ്റ്റും സെക്കൻഡും മാത്രം എടുത്ത് വെക്കുന്നതായിരിക്കും. എല്ലാം തിരിച്ചുകൊണ്ടാണെങ്കിൽ പിന്നെയും വിചാരിക്കാമായിരുന്നു. പക്ഷേ ഇത് ഒരു 5 ബണ്ടിൽ മാത്രം കൊണ്ടുവന്നിട്ട് എന്തോ പോലെ ആക്കി കളഞ്ഞു. കൊണ്ടുവരുമ്പോൾ എല്ലാം അങ്ങ് കോളേനാക്കി ഇടുക. അല്ലാണ്ട് എന്തുവാ ഓക്കെ, എന്നാലും ഫസ്റ്റ് സെക്കൻഡ് എടുത്തിരിക്കുകയാണ്. നമുക്കാരും സ്ക്രാഫും കൂടി എടുക്കുകയാണെങ്കിൽ സാധനം കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അതിന് വീണ്ടും ഒരു ടോപ്പും കൂടി ചെയ്യുകയാണ്. 2000 ഡയമണ്ടും കൂടി എടുക്കുകയാണെങ്കിൽ മിക്കവാറും സെറ്റാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എന്തായാലും ഒരു 10,000 മുകളിൽ ഡയമണ്ട് സ്പെൻഡ് ചെയ്തേ. ആ ടോപ്പും കളൊന്നും ചെയ്യുന്ന കാണിക്കുന്നില്ല എന്നുള്ളതും 10,000 മുകളിലായിട്ട് ഡയമണ്ടുകളൊക്കെ സ്പെൻഡ് ചെയ്തു. കാരണം ഒരു ആദ്യം ഒരു 4,000 ആയിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു 5,000 ചെയ്തു, പിന്നെ ഒരു 2,000 അങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ടാണ് ഇത് മൊത്തം തൂത്ത് വരുന്നത്. അതൊരു ഫീമെയിൽ ബണ്ടിലും കൂടി കിട്ടി. പിന്നെ സമയത്ത് ഫീമെയിൽ ബണ്ടിലും കിട്ടി ലക്ക് 200 എന്ന് എനിക്ക് തോന്നുന്നു. അതായിരിക്കും ഓക്കെ. എന്തായാലും വീണ്ടും വീണ്ടും സ്പിൻ ചെയ്തേ. നേരെ ഒരു 60 ടോക്കൺ കൂടി കിട്ടണമെങ്കിൽ 60 ടോക്കൺ ആവുകയാണെങ്കിൽ 50 ടോക്കൺ ആവുകയാണെങ്കിൽ നമുക്ക് സ്പിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതിന് സ്പിൻ എല്ലാവരും എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നറിയും. ഓക്കെ, എന്തായാലും സാധനം സൂപ്പറാണ്. പിന്നെ ലാൽ സ്ക്രാഫും കൂടി എടുത്തു. ഉറപ്പായിട്ടും ഇത് കോളനായിരിക്കും. ഓക്കെ, ഞാനൊരു ബാക്ക് പാക്കും കൂടി എടുക്കണം. വേറെ ഒന്നും എടുക്കാനുണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. കാരണം ബണ്ടിലുണ്ടെങ്കിൽ അത് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ടീഷർട്ടൊക്കെ പണ്ടത്തെ ടീഷർട്ടൊക്കെ അത്രയും റെയറാണ്. പക്ഷേ ആ ഒരു ടീഷർട്ടൊക്കെ ഇട്ടാൽ നമുക്കൊരു വെസ്റ്റ് ഹൈഡ് ചെയ്യുന്നില്ല. അതാണ് പ്രശ്നം. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ കാണിക്കുന്നില്ല വെസ്റ്റ് ഹൈഡ് ചെയ്യുന്നത്. ഇനിയും ശരിക്കും വെസ്റ്റ് ഹൈഡാകുമോ അറിയത്തില്ല. എന്താ സംഭവം എന്ന് അറിയത്തില്ല. പക്ഷേ ഗെയിമിനകത്തൊക്കെ കുറേ പേര് ഇട്ടിട്ട് വരുന്ന സമയത്ത് എന്താ വെസ്റ്റ് ഹൈഡ് ചെയ്തിട്ടാണ് കാണുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാനൊരു ടീഷർട്ട് എടുത്തില്ല. നമുക്കൊരു ബണ്ടിലെടുക്കാം, ബണ്ടിലല്ല ബാക്ക് പാക്ക് എടുത്തു. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ടോപ്പുകളൊക്കെ ചെയ്യാൻ വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ ഒരു അടിപൊളി 2 മണിമേക്ക് ആപ്ലിക്കേഷൻ ലിങ്കാണെങ്കിൽ തയ്യാ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് സാധാരണ മണിമേക്ക് ആപ്ലിക്കേഷൻ ആയിരിക്കും. പക്ഷേ രണ്ടാമത്തെ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് മാത്രം യൂസ് ചെയ്യുന്നതാണ് ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പെട്ടെന്നൊന്നും ക്യാഷുകൾ കിട്ടത്തില്ല. അതേപോലെ തന്നെ കിട്ടാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ 600 മുതൽ 800, 900 വരെ നിങ്ങൾക്ക് ഡെയിലി അതിൽ ആപ്പിൽ കഴിയുന്ന സമയത്ത് കിട്ടുന്നതായിരിക്കും. പക്ഷെ അത്രയും ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ അതൊരു വരുമാനമായിട്ട് നിങ്ങൾക്ക് ആ ഒരു മണിമേക്ക് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നറിയും. അതുകൊണ്ടാണ് പറഞ്ഞത് യൂട്യൂബിൽ വീഡിയോ ഉണ്ടാവും, അത് ഡൗൺലോഡ് ചെയ്താൽ മാത്രം നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. യൂട്യൂബിൽ വീഡിയോ ഉണ്ട് മാത്രം ആ ഒരു മണിമേക്ക് ആപ്ലിക്കേഷൻ യൂസ് ചെയ്താണ് ബെസ്റ്റ്. പിന്നെ നമ്മളുള്ളത് വിൻസോ ആണ്. അത് പിന്നെ പറയണല്ലോ, സിമ്പിളായിട്ട് റെഫർ ചെയ്തിട്ട് ഒരു 30-40 റെഫറിലൂടെ തന്നെ കിട്ടുന്നതായിരിക്കും. പിന്നെ ഗെയിം കളിച്ചിട്ട് ക്യാഷ് ഉണ്ടാക്കാം. അപ്പം ഞാൻ എടുത്ത ഐറ്റംസാണ് ഇപ്പോൾ കാണിച്ചത്. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ളതാണെങ്കിൽ താഴെ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.